എത്രാം പ്രായം മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പാമ്പ് പിടിക്കാൻ വിടാനമ്മ? രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പിടിക്കുന്നു. അന്ന് കുറെ തല്ല് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ആദ്യം മുതലേ സപ്പോർട്ടായിരുന്നു. ആദ്യമായിട്ട് പാമ്പിനെ, ഞാൻ ചോദിക്കട്ടെ, അമ്മ പറയട്ടെ, ആദ്യമായിട്ട് പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്ന ഓർമ്മ എന്താ? അല്ല, സ്കൂളിൽ പോവാറില്ല, സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോവാറില്ല. ഞാൻ ഇവരെ കൊണ്ടാക്കി നമ്മൾ പോകത്തില്ല. അല്ലല്ല, എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ അച്ഛൻ ചിലപ്പോൾ കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ള ഞാനായിരിക്കും. എന്ന് വെച്ചാൽ ഇവര് എ എന്ന് പറയുമ്പോൾ ഞാൻ ബി എ പറയും, ബി പറയും, പക്ഷേ ബി പറയെങ്കിലും ബിക്ക് ഇങ്ങനത്തെ ബി ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ബി ആണ് ഇവർ, ഇങ്ങനത്തെ ബി ആണ് ഞാൻ, ഇങ്ങനത്തെ ബി ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കേട്ട് നല്ല, അതായത് പഠിക്കാൻ നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നുണ്ട്. അച്ഛൻ്റെ ഇതെന്നും അടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മളായിരിക്കും പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഉറങ്ങാം. പുള്ളിക്കാരൻ്റെ സൗണ്ട് കേൾക്കും. പുള്ളിക്കാരൻ സ്ഥിരം വരുമ്പോൾ റോഡിലേക്ക് വരുമ്പോൾ ഒരു ശരി, ഞാൻ രണ്ടാം ക്ലാസ്സിലെത്തി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ രണ്ടാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി, വഴിയൊന്നല്ല, പോകുന്ന വഴിക്ക് പോവാറില്ലല്ലോ, പിന്നെ തിരിച്ചു മടങ്ങി വരും. സ്കൂളിലൊന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പൊ ഒരു പാമ്പിനെ കണ്ടോ? അപ്പൊ എന്താണ് സംഗതി? എന്താണ് ആദ്യത്തെ പാമ്പ് എടുത്തത്? നത്തയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതൊന്നും പിടിച്ച് ഇവിടെ കൊണ്ടുവരുത്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ഇവിടെ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഉണ്ണി എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഞങ്ങള് പുള്ളിക്കൊരു കൊച്ചു വീടാണ് വയലരുത്. അപ്പൊ സ്കൂളിൽ പോകണം, നമ്മൾ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരുന്നിട്ട് ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആളുകളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി സിനിമ കറങ്ങുന്നത്. അപ്പൊ ആദ്യം പുള്ളിയുടെ വീടിന്റെ പരിസരത്തുനിന്ന് ഒരു തോടുണ്ട്, അവിടെ നിന്ന് ഒരു ചെറിയ സാധനം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ അതിന് ഞാൻ എന്നെ പതുക്കെ തട്ടിപ്പൊക്കെ കുപ്പി കയറ്റി, പക്ഷെ അത് മോർക്കനായിരുന്നു. ശരി, എന്തോ ഒരു സാധനം നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടല്ലോ. അതാണ് ഏറ്റവും ആദ്യമായിട്ട് പിടിക്കുന്നത്. അത് കഴിഞ്ഞ് ചേരാൻ നേർക്കില്ല, ഇപ്പം ചുമ്മാ ഉണ്ടെന്ന് തന്നെ ചേരാ കണ്ണി കടിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ കുറെ ഒന്നും അപ്പൊ ആരും ഉണ്ടാറൊന്നുമില്ല. മനസ്സിലായി? ഇത് അച്ഛൻ നാട്ടുകാർ പറഞ്ഞാണോ അറിഞ്ഞത്, അതോ മോൻ തന്നെ പിടിച്ചോണ്ട് വന്നോ പാമ്പിനെ? അങ്ങനെയാണ് നമ്മൾ ഇത് അറിയുന്നത്. അപ്പൊ ദേഷ്യം തോന്നിയോ അതോ സപ്പോർട്ടായിരുന്നോ? നീ പറഞ്ഞല്ലോ കൈനീട്ടമായിട്ട് കൈക്കൂലി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മകൻ ഇങ്ങനെ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ, പത്രങ്ങളിലും ടിവിയിലും ഒക്കെ വാർത്തയായിട്ടൊക്കെ നിൽക്കുമ്പോൾ, അഭിമാനമാണോ അതോ പേടിയാണോ? ഇപ്പോൾ മകനെ ഓർത്തുള്ള ഒരു വമ്പൻ അഭിമാനം. അമ്മയ്ക്ക് എന്താണ് വാവയെ കുറിച്ചുള്ള അഭിപ്രായം? അമ്മ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തെ അവിടെ വന്ന് നോക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ, സുരേഷിന്റെ അമ്മയല്ലേ.